നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് പരീക്ഷാകാലം വരുന്നു, പരീക്ഷ അടുക്കുമ്പോൾ കുട്ടികളെക്കാൾ ടെൻഷൻ മാതാപിതാക്കൾക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ടെൻഷൻ അകറ്റുന്നതിനും അവർക്ക് ഈസി ആയിട്ട് പരീക്ഷയിൽ ജയിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുപേരമംഗലത്തപ്പിന് ഒരു നൂറുംപാലും നടത്താം. ആ നൂറുംപാലും നടത്തി നിത്യവും ഒരേ രൂപ നാണയം തലക്കുഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ഭഗവാൻ എൻ്റെ കല്ലൂർ പേരമംഗലം വാഴ നാഗരാജാവ് കുട്ടിക്ക് തന്നെ പ്രാർത്ഥിക്കാം, എനിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് പരീക്ഷാ ഹാളിലെത്തുമ്പോൾ ഒരു ഭയവുമില്ലാതെ ഫുൾ പേപ്പർ എഴുതിയെടുക്കുവാൻ സാധിക്കണേ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു കാണുവാൻ സാധിക്കും. അതേപോലെ ഇവിടെ 22 ക്ഷേത്രങ്ങളാണുള്ളത്. 22 ക്ഷേത്രങ്ങളിലും 10 രൂപയുടെ ജലാഭിഷേകം നടത്തിയാൽ 220 രൂപയെ ചിലവാകുകയുള്ളൂ. തീർച്ചയായിട്ടും കുട്ടിക്ക് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും. നല്ല പൈസ ഉള്ളവരാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് 10 രൂപയുടെ ജലാഭിഷേകം നടത്താം. 660 രൂപ മുടക്കിയാൽ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയാം. അതേപോലെ തന്നെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും സാധാ ഗണപതി ഹോമം ചെയ്യാം, 108 ഗണപതി ഹോമം ചെയ്യാം. സാധാ ഗണപതി ഹോമമാണ് ചെയ്യുന്നതെങ്കിൽ 800 രൂപയുടെ ചിലവ് വരികയുള്ളൂ. മഹാഗണപതിയാണെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറ്റുന്നു. ക്ഷിപ്രഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്നു. ശക്തി ഗണപതിയാണെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളായവർ കുട്ടിയുടെ ബ്രില്യൻസ് കുറയ്ക്കുന്നതിന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുവാൻ സാധിക്കും. കാര്യസിദ്ധി ഗണപതിയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നതിന്, മനോധൈര്യത്തോടുകൂടി പരീക്ഷ എഴുതുന്നതിനും, വരുന്ന അധ്യാപകർ കുട്ടിയോട് സഹകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ധൈര്യത്തിലേക്ക് വരികയും ചെയ്യും. അതേപോലെ നവനീത ഗണപതിക്കാണെങ്കിൽ കുട്ടികൾക്ക് ആ സമയത്ത് യാതൊരുവിധ അസുഖങ്ങൾ പിടിപെടാതിരിക്കുന്നതിന് നവനീത ഗണപതിക്ക് ഹോമക്രിയാദികൾ നടത്തിയാൽ മതിയാകും. ഏകാക്ഷരി ഗണപതിക്കാണെങ്കിൽ കുട്ടിക്ക് നല്ല ഓർമ്മശക്തിയോടുകൂടി പരീക്ഷ എഴുതുന്നതിന് സാധിക്കും. ഇനി ഉദ്ദിഷ്ട ഗണപതിക്കാണെങ്കിൽ കുടുംബത്തിൽ കലഹങ്ങൾ ഒഴിവാക്കി കുട്ടിക്ക് നല്ല കുടുംബാന്തരീക്ഷം ലഭ്യമാക്കുന്നതിന് ഉദ്ദിഷ്ട ഗണപതിക്ക് ഹോമക്രിയാദികൾ നടത്തിയാൽ മതിയാകും. ബാലഗണപതിയാണെങ്കിൽ 13 വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുസൃതികളെല്ലാം കുറച്ച് നല്ല രീതിയിൽ പരീക്ഷ എഴുതുന്നതിനും, അതേപോലെ 13 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വല്ലാതെ കുസൃതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മറ്റു കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ചെറുക്കുന്നതിനു വേണ്ടി ബാലഗണപതിക്ക് ഹോമക്രിയാദികൾ നടത്തി. അപ്പോൾ ഇവിടെ 800 രൂപ അടച്ചു കഴിഞ്ഞാൽ സാധാ ഗണപതി ഹോമം 8 ക്ഷേത്രത്തിൽ ചെയ്യുവാൻ സാധിക്കും. ഇതെല്ലാം പരീക്ഷയ്ക്ക് 1 ആഴ്ച മുമ്പ് നടത്താം, പരീക്ഷ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേദിവസം നടത്താം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ 8 ഗണപതി ക്ഷേത്രങ്ങളിലും വേണമെങ്കിൽ നാളികേരം മുട്ടിറക്കൽ നടത്തിയാലും കുട്ടികൾക്ക് പരീക്ഷാ വിജയത്തിന് വലിയ വലിയ ഉപകാരപ്രദമായിരിക്കുമെന്നറിയുക. അതേപോലെ ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ വരദാക്ഷായണി അർച്ചന, 30 രൂപയുള്ളൂ, കുട്ടിയുടെ പേരിൽ വരദാക്ഷായണി അർച്ചന നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുട്ടിക്ക് പഠിച്ചെഴുതുവാൻ സാധിക്കുമെന്ന് യാഥാർത്ഥ്യം അറിയുക. അതേപോലെ ദേവിക്ക് പാൽപായസവും ഭാഗ്യസൂക്താർച്ചന നടത്തിയാലും, അല്ലെങ്കിൽ കടും പായസവും ഭാഗ്യസൂക്താർച്ചന നടത്തിയാലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും പാൽപായസവും ഭാഗ്യസൂക്താർച്ചന നടത്തിയാലും കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ചെത്തുവാൻ സാധിക്കുമെന്നറിയുക. ശനീശ്വരൻ, ഇനി കണ്ടകശനി, ഏഴരശനി, ശനിദശ നടക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസനിൽ പ്രണവമലയിൽ ശനീശ്വരന് 125 രൂപ മുടക്കി നിരാഞ്ജനം കത്തിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ കടുംപായസവും ഭാഗ്യസൂക്തവും നടത്തിയാൽ മതിയാകും. അതേപോലെ ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിലും കടുംപായസവും ഭാഗ്യസൂക്തവും നടത്തി കുട്ടികൾക്ക് ശത്രുപീഡകൾ ഏൽക്കാതിരിക്കുന്നതിന് വഴിപാട് നടത്താവുന്നതാണ്. അതേപോലെ തന്നെയാണ് ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകമോ നെയ്ഹോമമോ നടത്തുകയാണെങ്കിൽ കുട്ടികൾക്ക് യാതൊരുവിധ ടെൻഷനുമില്ലാതെ, ഒരു ഡിപ്രഷനുമില്ലാതെ, ദേഷ്യഭാവങ്ങളില്ലാതെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് എഴുതുവാൻ സാധിക്കും. ഞാണ്ടിപ്പണ്ടാര തിരുസ്വരൂപത്തിനാണ് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ പഞ്ചാമൃത ഹോമം നടത്തുന്നതെങ്കിലും കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷാ വിജയം നേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. ഹനുമാൻ സ്വാമിക്ക് 3 ദിവസം 3 മുഴം മഞ്ഞ ജമന്തിപ്പൂമാല ചാർത്തി ഓരോ ആപ്പിൾ നിവേദ്യം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഭയമില്ലാതെ, ഭഗവാന്റെ സപ്പോർട്ടോടുകൂടി, പൂവാല ശല്യമില്ലാതെ, ഒരു രീതിയിലുള്ള ഉപദ്രവ ദോഷങ്ങളുമില്ലാതെ നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ എഴുതുവാൻ സാധിക്കും. ദേവദേവൻ മഹാദേവന് 3 ദിവസം 20 രൂപയുടെ ജലധാര നടത്തിയാലും കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സുഖത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ സാധിക്കും. 336 കുടം ജലധാര പാക്കേജായിട്ട് ചെയ്താലും വലിയ ഉത്സാഹത്തോടുകൂടി തന്നെ കുട്ടികൾക്ക് പരീക്ഷാ വിജയം നേടുവാൻ സാധിക്കുമെന്നറിയുക. അതുകൂടാതെ മറ്റൊരു നാഗരാജാവ് നാഗേക്ഷമ്മയും, നാഗചാമുണ്ടി അമ്മയുണ്ട്, കരിനാഗേക്ഷി അമ്മയുണ്ട്. ഇവിടെയെല്ലാം ഓരോ 100 പാലും നടത്തിയാലും കുട്ടികൾക്ക് നല്ല രീതിയിൽ പരീക്ഷാ വിജയം നേടുവാൻ സാധിക്കും. 22 ക്ഷേത്രങ്ങളിൽ ജലാഭിഷേകം നടത്തിയാലും, 22 ക്ഷേത്രങ്ങളിൽ അർച്ചന 10 രൂപയുള്ളൂ, 220 രൂപ ചെലവുള്ള അർച്ചന നടത്തിയാലും
22 ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്ത അർച്ചന, ഒരു ഭാഗ്യസൂക്തത്തിന് 30 രൂപയാണ്. അങ്ങനെ നടത്തിയാലും കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പരീക്ഷാ വിജയം നേടുവാൻ സാധിക്കും. നമ്മുടെ ഹൈന്ദവരാണ് ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യാൻ പറയുമ്പോൾ വലിയ മടിയായിരിക്കും. അതേപോലെ പരീക്ഷ സമയത്ത് കുട്ടികൾക്ക് ചരട് ജപിച്ച് വാങ്ങിക്കെട്ടിയാലും നല്ല ധൈര്യത്തോടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഒരു ചരടിന് 100 രൂപയാണ്. കൊറിയർ ചാർജ് 50 രൂപ, 150 രൂപയാണ്. ഇവിടെയെല്ലാം ആദ്യകാലങ്ങളിൽ 500 രൂപയാണ് വാങ്ങിയിരുന്നത്. അതെല്ലാം കുട്ടികളുടെയും അതേപോലെ ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാത്തിൻ്റെ ചാർജ് കുറച്ചിരിക്കുന്നതാണെന്ന് യാഥാർത്ഥ്യം അറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയില്ല എന്നറിയുക. അതേപോലെ നിങ്ങൾക്കും ഞാനീ പറയുന്ന മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കുമെന്നറിയുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതിഭവം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാലങ്കാര പൂജയോടുകൂടിയ ഗണപതി ഹോമം വ്യവസായം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് പാക്കേജായി ചെയ്തു തരികയും ചെയ്യും. അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും സാമ്പത്തിക ബാധ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ജീവിത പരാജയത്തിൽ ചെന്ന് ചാടാതിരിക്കാം. അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് 27 പേജുകളിൽ എന്ത് പഠിക്കണം, എപ്പോഴാണ് വിവാഹം കഴിക്കേണ്ടത്, ഏത് നാൾ വരെ വിവാഹം കഴിക്കണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ജാതകം ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയ ആളാണെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു ജാതകം വാങ്ങി വായിച്ചാൽ ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ വ്യത്യസ്തത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് രജിത്ത്, ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു. ഞാൻ യൂട്യൂബിലൂടെയാണ് സാറിൻ്റെ കാര്യങ്ങൾ ക്ഷേത്രത്തെ പറ്റി അറിയുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ വരികയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള അമ്പലങ്ങൾ പോലെയല്ല, നമുക്ക് നേരിട്ട് എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വന്ന് കണ്ടു, അപ്പോൾ കുറച്ച് ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയും വഴിപാടുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ റിപ്പീറ്റ് വരികയാണെങ്കിൽ സാറിൻ്റെ സേവനം തികച്ചും സൗജന്യമായിട്ട് ക്ഷേത്രത്തിൽ കിട്ടും. മറ്റ് എവിടെ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ അമ്പലത്തിലുണ്ട്. അതുപോലെ തന്നെ ഭക്തരെ വേണ്ട രീതി അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ എനിക്ക് കിട്ടിയ അനുഭവം, പ്രത്യേകത. പിന്നെ ഒരുപാട് മഹാക്ഷേത്രങ്ങളുണ്ട്, ഗണപതി ഭഗവാൻ്റെയും പിന്നെ വളരെ ചൈതന്യമുള്ള നാഗരാജാവ് ക്ഷേത്രമാണ്. അപ്പോൾ നല്ലൊരു അനുഭവം എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു, പരിപാടികളൊക്കെ നടത്തി, ദോഷങ്ങളൊക്കെ മാറി, ശേഷം വരാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു സേവനവും സർവീസും കിട്ടുന്നുള്ളതാണ് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രത്യേകത.